Namaskaram. BJP Virudharaya Pratipaksha Partikalkku Mattoru Thirichadi Koodi Nerittirikkukayanu Innu Supreme Kodathiyil. Suprathanamaya Oru Harjiyil Supreme Kodathi Innu Vadam Kettu Vidhiyum Prakhyapichu. Athayathu Puthiya Parliament Mandiram Nirmanathilirikkunna Karyam Namukkariyam Ethaandu 2023 Odu Koodi Rajyathinu Puthiyoru Parliament Mandiram Undakum Ennathu Urappanu. Karanam Central Vista Pathathiyude Bhagamayi Puthiya Parliament Mandiram Adakkam ദില്ലിയിലെ സർക്കാർ സംവിധാനങ്ങളിൽ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ മുകളിൽ സ്ഥാപിക്കാനുള്ള അശോകസ്തംഭം, ആ അശോകസ്തംഭം കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുന്നേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു. ഈ അശോകസ്തംഭം അതിന്റെ ചിത്രം പുറത്തു വന്നതിന് ശേഷം ചില ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ അശോകസ്തംഭത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ വിമർശനങ്ങൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലെല്ലാം വളരെയധികം ചർച്ചയായ ഒരു സംഭവമാണ്. ഗർജിക്കുന്ന സിംഹങ്ങളാണ് ഈ അശോക സ്തംഭത്തിലുള്ളത്. സത്യത്തിൽ ഇന്ത്യയുടെ ചിഹ്നം എന്നത് ഗർജിക്കുന്ന സിംഹങ്ങളല്ല, മറിച്ച് ശാന്തിയോടുകൂടിയും സമാധാനത്തോടുകൂടിയും ഇരിക്കുന്ന അഹിംസയുടെ പ്രതീകങ്ങളായ സിംഹങ്ങളാണ്. അതിൽ മാറ്റം വരുത്തിയിരിക്കുന്നു നരേന്ദ്രമോദി. പുതിയ ഭാരതത്തെ അല്ലെങ്കിൽ അഗ്രസീവാക്കി മാറ്റുന്നു. പുതിയ ഭാരതത്തിൻ്റെ മനോഭാവം അതാകുന്നു, കോപാകുലമായ ഭാരതമായി മാറുന്നു എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഈ വിമർശനങ്ങളിലൊന്നും കഴമ്പില്ല എന്ന് അന്ന് തന്നെ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതൊരു വലിയ സ്തംഭമാണ്, മാത്രമല്ല വളരെയധികം പൊക്കത്തിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. മനുഷ്യൻ്റെ പൊക്കത്തേക്കാൾ വളരെയധികം പൊക്കത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ശില്പമാണ്. താഴെ നിന്ന് നോക്കുമ്പോൾ അത് ഗർജിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഗർജനത്തിൻ്റെ തീവ്രത കൂടുതലായി തോന്നുന്നതാണ്. സത്യത്തിൽ യഥാർത്ഥത്തിലുള്ള അശോകസ്തംഭം, ഔദ്യോഗികമായി ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള അശോകസ്തംഭം ഗർജിച്ചുകൊണ്ടിരിക്കുന്ന സിംഹങ്ങൾ തന്നെയാണ് എന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിപക്ഷ പാർട്ടികൾ ഈ അഭിപ്രായ പ്രകടനങ്ങളിലൊന്നും തൃപ്തരല്ല. അവർ ഈ സെൻട്രൽ വിസ്ത പദ്ധതിക്ക് തന്നെ എതിരായിരുന്നു. ഇന്ത്യയുടെ തലസ്ഥാനമായ ദില്ലിയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഈ സെൻട്രൽ വിസ്തയുടെ ഭാഗമായിട്ടുണ്ട്. പുതിയ പാർലമെൻ്റ് മന്ദിരം വരുന്നു. ഈ പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണത്തെ വരെ പല ഘട്ടങ്ങളിലും തടസ്സപ്പെടുത്താൻ ചില അർബൻ നക്സലൈറ്റ് സംഘടനകൾ ശ്രമിച്ചിരുന്നു. കോവിഡ് കാലമാണ്, അവിടെ ദുർവ്യയം നടത്തുന്നു, പാർലമെൻറ്റ് മന്ദിരം നിർമ്മിക്കാൻ പാടില്ല, ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമാണ്, ഈ തരത്തിലുള്ള വാദഗതികളുമായി സെൻട്രൽ വിസ്ത നിലവിൽ വന്നു കഴിഞ്ഞാൽ പട്ടിണി മാറുമോ എന്ന് വരെ ചോദിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായി. സുപ്രീം കോടതിയിൽ ഹർജി പോയി. പക്ഷേ സർക്കാരിന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ അനുമതിയും സുപ്രീം കോടതി അന്ന് തന്നെ നൽകിയിരുന്നതാണ്. വീണ്ടും ഈ അശോക സ്തംഭത്തെ ചൊല്ലി വെറുതെ ഒരു വിവാദമുണ്ടാക്കാനായി ഹർജി നൽകിയിരുന്നു. ആ ഹർജിയും ഇന്ന് സുപ്രീം കോടതി എടുത്ത് ചവറ്റുകുട്ടയിൽ തള്ളിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണങ്ങളിൽ കഴമ്പില്ല. നിയമാനുസൃതം തന്നെയാണ് ഈ അശോക സ്തംഭം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിയമം, സ്റ്റേറ്റ് എംബ്ലം ഓഫ് ഇന്ത്യ പ്രൊഹിബിഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസേജ് 2005, അതായത് ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നമായ അശോക സ്തംഭത്തെ അപമാനിക്കാതിരിക്കാനും അതിൻ്റെ ദുരുപയോഗം തടയാനുമായി രൂപം കൊടുത്തിട്ടുള്ള ഒരു നിയമമാണ് ഈ 2005 പാസാക്കിയിട്ടുള്ള നിയമം. ഈ നിയമത്തിനനുസൃതമായി തന്നെയാണ് അശോക സ്തംഭം നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ നിയമലംഘനമൊന്നുമില്ല എന്ന് നിയമം ഇഴകീറി പരിശോധിച്ചുകൊണ്ട്, പുതിയ നിർമ്മിതിയെ പരിശോധിച്ചുകൊണ്ട് സർക്കാരിൻ്റെ വിശദീകരണത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ കോടതി തള്ളിയിരിക്കുന്നു ആ ഹർജികൾ. സർക്കാരിനൊപ്പം തന്നെയാണ് വിമർശനങ്ങൾ. സർക്കാരിൻ്റെ നെഞ്ചിൽ തറച്ചില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ സർക്കാരിനെ കരിവാരിത്തേക്കാനുള്ള മറ്റൊരു ശ്രമം കൂടി വിഫലമാവുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.